ബാക്ക് ടു ഷാബിയാസ് കിച്ചൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റാഗി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് കിഡിലൻ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ രണ്ട് ഡ്രിങ്ക്സാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമാണിത്. നമ്മുടെ ബോഡിക്ക് വളരെയധികം നല്ലതാണ് ഈ ഡ്രിങ്ക്സ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രമെടുത്ത് അതിലേക്ക് റാഗിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് റാഗി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പ്രോട്ടീൻ്റെ ഫൈബറിൻ്റെ ഉറവിടമാണ് റാഗി. അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനും കൊളസ്ട്രോള് കുറയ്ക്കാനും സഹായിക്കുന്നു. യുവത്വവും ആരോഗ്യവും നിലനിർത്താനും റാഗി സഹായിക്കുന്നതാണ്. റാഗി പൊടി ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് റാഗി അരച്ചിട്ട് കുറുക്കിയെടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ റാഗി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കൊരു പാനെടുത്ത് അതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. വലിയ തിക്കായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു മീഡിയം കൺസിസ്റ്റൻസിയിലാണിത് കിട്ടേണ്ടത്. പ്രമേഹ നിയന്ത്രണത്തിനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും റാഗി നല്ലതാണ്. റാഗി ഗ്ലൂട്ടൻ ഫ്രീയും കൂടിയാണ്. ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറ കൂടിയാണ് റാഗി. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ പാത്രത്തിൻ്റെ ചൂട് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കണം. കൂടുതൽ കട്ടിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, കാരണം തണുത്ത് വരുമ്പോൾ തന്നെ ഒന്ന് കട്ടിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് ഈ റാഗിയുടെ മിക്സ് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് സ്ട്രോബെറിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്ട്രോബെറി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഇത് നല്ലതാണ്. ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ ഷുഗർ നിയന്ത്രിക്കാനും ഇത് നല്ലതാണ്. അപ്പം ഞാനൊരു ആദ്യത്തെ ഡ്രിങ്ക് കാണിക്കുന്ന കൊച്ചുകുട്ടികൾക്കായിട്ടുള്ളതാണ്. അപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് മിക്സിയിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. സ്ട്രോബെറി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഷ്ടാനുസരണം നമുക്ക് തണുത്ത പാലോ അതോ ചൂടാക്കി തണുപ്പിച്ച പാലോ ചേർക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുട്ടികൾക്കായിട്ടുള്ള ഡ്രിങ്ക് ആയതുകൊണ്ടാണ് നമ്മളിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ സ്ട്രോബെറി മിൽഷേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തണുത്ത് വന്നിരിക്കുന്ന റാഗിയുടെ മിക്സിൻ്റെ പാതി നമുക്ക് ഈ മിൽഷേക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഉള്ളതിനാൽ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്ട്രോബെറി മിൽക്ക്ഷേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക്ഷേക്കാണിത്. നമ്മുടെ സാധാരണ സ്ട്രോബെറി മിൽക്ക്ഷേക്ക് കുടിക്കുന്ന അതേ ഒരു ഫീലാണ്. റാഗി ചേർത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു രുചി വ്യത്യാസവും തന്നെ ഇല്ല.
ഇനി രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്കിവിടെ ചെറുപഴമാണ് വേണ്ടത്. ഇനി നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഹൃദയാരോഗ്യത്തിനും ദഹനത്തിനും പേശികളുടെ ആരോഗ്യത്തിനും ചെറുപഴം നല്ലതാണ്. പൊട്ടാസ്യം, വൈറ്റമിൻ സി, വൈറ്റമിൻ B6, ആൻറ്റി ഓക്സിഡൻസ് എന്നിവയുടെ കലവറ തന്നെയാണിത്. രക്തസമ്മർദ്ദം കുറയ്ക്കാനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഇത് നല്ലതാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 5 സ്ട്രോബെറി സ്ലൈസസ് ആണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപഴവും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുപഴം ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് ഡേറ്റ്സ് ആണ്. അപ്പം മധുരത്തിന് വേണ്ടിയാണ് ഞാനിവിടെ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നത്. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഡേറ്റ്സ് നല്ലതാണ്. കുട്ടിയുടെ ആരോഗ്യത്തിനും പ്രമേഹത്തിനെ ചെറുക്കാനും ഈന്തപ്പഴം സഹായിക്കുന്നു. ഇനി നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് പാലും കൂടെ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ ബാക്കി മിക്സ് കൂടിയാണ്. തണുത്തു വന്നപ്പോഴത്തേക്ക് നമ്മുടെ നേരത്തെ ലൂസാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കുറുക്ക് ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഒരേ ഫ്രൂട്ടും റാഗിയും കൊണ്ട് തയ്യാറാക്കിയ രണ്ട് വ്യത്യസ്തമായ ഡ്രിങ്ക്സ് ആണിത്. അതുപോലെ തന്നെ ഇതിന് ടേസ്റ്റിനും വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്നട്ട്സ് സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ബ്രേക്ക്ഫാസ്റ്റായോ ലഞ്ചായോ ഡിന്നറായോ ഉപയോഗിക്കാവുന്നതാണ്. ഭക്ഷണമൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വലിയൊരു ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള കിടുങ്ങൻ വീഡിയോസുമായി വരുന്നതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.